Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala ashrafi rasulillah wa ala alihi wa sahbihi alfaizina biridullah amma ba'd. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും എല്ലാ ക്ലാസുകളും മുടങ്ങാതെ കാണുന്നവർക്കും പല മുറാദുകളും ഹാസിലാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല ഈ വെള്ളിയാഴ്ചയുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും റഹ്മത്തും നിഅമത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരു ലോകത്തും അള്ളാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം ചൊല്ലൽ സുന്നത്തുള്ള ഒരുപാട് ദിക്റുകളും ദുആകളും സലാത്തുകളും മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ ശ്രേഷ്ഠതകളും അതിൻ്റെ പ്രത്യേകതകളും മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെയുള്ള ദിക്റുകളും സലാത്തുകളും ദുആകളുമൊക്കെ പ്രത്യേകം നമ്മൾ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരുന്നതും അതുപോലെ നമ്മുടെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ പുറത്തു തരുന്നതും അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നമ്മുടെ ജീവിതത്തിൽ നല്ല അഭിമാനത്തോടുകൂടിയും നല്ല അന്തസ്സോടുകൂടിയും നല്ല സന്തോഷത്തോടുകൂടിയും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ജീവിക്കാൻ പറ്റിയ ഒരുപാട് ദിക്റുകൾ സ്വലാത്തുകൾ ദുആകൾ ഒക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്നും നമുക്ക് വിധിച്ച പല ആഫത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും എടങ്ങേറുകളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ പറ്റിയ അള്ളാഹു തന്നെ നമുക്ക് ഇറക്കിത്തന്ന ഒരുപാട് ദിക്റുകളും സലാത്തുകളും ദുആകളും പരിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകളും ആയത്തുകളുമൊക്കെയുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊക്കെയും ഈ പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം നാം ചൊല്ലാൻ വേണ്ടി സമയം കണ്ടെത്തണം. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാവലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഗുണങ്ങളും പറയുകയാണെങ്കിൽ, വെള്ളിയാഴ്ച ദിവസം എന്നത് ദിവസങ്ങളുടെ രാജാവായിട്ടാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും അഫ്ളലായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്. ആ സമയത്തിൽ നിങ്ങൾ എന്ത് ഖൈറായ കാര്യങ്ങൾ ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു തആല അതിന് ഉറപ്പായിട്ടും ഉത്തരം നൽകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അത് ഏത് സമയമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച രാവും പകലും നിങ്ങൾ ഖുർആനോദിയും ദിക്റ് ചൊല്ലിയും സലാത്ത് ചൊല്ലിയും ദുആ ചെയ്തും അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടി അമലുകൾ അധികരിപ്പിക്കുക. എന്നാൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ കഴിയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം സലാത്തിനെ അധികരിപ്പിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ ചൊല്ലുന്ന ഓരോ സലാത്തിനെയും ഞാൻ അറിയുന്നുണ്ട്, അത് മലക്കുകൾ എന്നിലേക്ക് എത്തിച്ചു തരുന്നുണ്ട് എന്ന്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച ദിവസം വിട്ടുകളിയല്ലേ. നമ്മൾ എന്തെങ്കിലും ജോലികൾ ചെയ്യുകയാണെങ്കിലും സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ആ ജോലി ചെയ്യുക. എന്നാൽ ജോലിയുടെ കൂലിയും കിട്ടും, അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം മുസ്ലിമുകളുടെ വിശ്വാസികളുടെ ആഘോഷ ദിവസമാണ്. അതുപോലെ തന്നെ നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്നതും രാവും പകലും സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കേണ്ട പുണ്യ ദിവസവുമാണ് വെള്ളിയാഴ്ച ദിവസം. അതുപോലെ തന്നെ നാം വെള്ളിയാഴ്ച ചെയ്യുന്ന
എല്ലാ അമലുകൾക്കും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇരട്ടി പ്രതിഫലം തരുന്നതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തുളാഫുൽ ഹസനാത്തു യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നന്മകളും തിന്മകളും ഇരട്ടിയാക്കപ്പെടുന്ന ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, വെള്ളിയാഴ്ച ദിവസം പുണ്യകർമ്മം ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹുവിൽ നിന്നും പത്തിരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം തിന്മ ചെയ്താൽ പത്തിരട്ടി തിന്മയും അധികരിക്കും എന്ന്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടന്നു കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നമ്മുടെ പല ഉദ്ദേശങ്ങളും പല ആഗ്രഹങ്ങളും പല സ്വപ്നങ്ങളുമൊക്കെ ഞാൻ പറഞ്ഞു തരുന്ന ഈ കാര്യം ചൊല്ലി വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി തരുന്നതാണ്. അത് രോഗം മാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ രോഗം മാറിക്കിട്ടും. അതുപോലെ തന്നെ കടങ്ങൾ വീടാൻ ആഗ്രഹിക്കുന്നവരുടെ കടങ്ങൾ പെട്ടെന്ന് വീടിക്കിട്ടും. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകും. പണം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പണം നൽകും. നല്ല ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. കല്യാണം ശരിയാകാത്ത ആളുകൾക്ക് അള്ളാഹു അവർക്ക് പറ്റിയ ഇണകളെ കൊടുക്കും. ജീവിതത്തിൽ മനസ്സമാധാനം ആഗ്രഹിച്ചാണ് ഇത് ചൊല്ലി ദുആ ചെയ്തതെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവന് മനസ്സമാധാനം ലഭിക്കും. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നടന്നു കിട്ടേണ്ട എന്തെല്ലാം ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളുമുണ്ടോ അതൊക്കെയും ഞാൻ പറഞ്ഞു തരുന്ന ഈ കാര്യം ചൊല്ലി വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അള്ളാഹ് ഉറപ്പായിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല അത് നിറവേറ്റിത്തരുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാരത്തിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച അസർ നിസ്കാര ശേഷം മഗ്രിബ് വരെയുള്ള ഏത് സമയങ്ങളിലും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. അവർക്ക് അശുദ്ധിയുള്ള സമയത്തും ഇത് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച അസർ നിസ്കാര ശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഈ പാപമോചനവാക്യം 1000 വട്ടം ചൊല്ലുക. ശേഷം നിങ്ങൾക്ക് എന്ത് ആവശ്യമാണോ നടന്നു കിട്ടേണ്ടത് അത് മനസ്സിൽ കരുതിക്കൊണ്ട് നല്ല ഇഖ്ലാസോടുകൂടെ നല്ല ആത്മാർത്ഥതയോടുകൂടെ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ ദുആ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയും നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് അള്ളാഹു പെട്ടെന്ന് നിറവേറ്റിത്തരുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു തആല നാം എല്ലാവർക്കും ഇത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച ദിവസം ഇത് ഒഴിവാക്കിക്കളയല്ലേ? ഇത് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരുന്നതുമാണ്. ഇത്തരത്തിലുള്ള നല്ല സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്യുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.